അഞ്ച് സംസ്ഥാനങ്ങളിലേക്ക് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ പരാജയം അപ്രതീക്ഷിതമായിരുന്നില്ല എക്സിറ്റ് പോളടക്കം ബി ജെ പിയുടെ പരാജയം പ്രവചിച്ചിരുന്നു അതുകൊണ്ട് തന്നെ ബി ജെ പിയുടെ പരാജയത്തിൽ വലിയ അത്ഭുതം ആർക്കും തോന്നിയിരുന്നില്ല എങ്കിലും ഛത്തീസ്ഗഡിലെയും രാജസ്ഥാനിലെയും കനത്ത തോൽവിയും മധ്യപ്രദേശ് പോലെ ബി ജെ പിയുടെ കോട്ടയിലെ തോൽവിയും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് വരാനിടയുള്ള തോൽവിയുടെ സൂചന നൽകുന്നു രണ്ടായിരത്തി പത്തൊൻപത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ തോൽവിയുടെ സൂചനയായി ഈ നിയമസഭാ ഫലത്തെ കാണുന്നവരുണ്ട് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലത്തെ കാണുന്നവരുണ്ട് അങ്ങനെ ഒരു സെമി ഫൈനൽ എന്ന നിലയിലാണ് ഈ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിനെ രാഷ്ട്രീയ നിരീക്ഷകർ കാണുന്നത് ഒരു സെമി ഫൈനലിൽ ബി ജെ പി പരാജയപ്പെട്ടു അതുകൊണ്ടുതന്നെ ഫൈനലിലും ബി ജെ പി പരാജയപ്പെടുമെന്നുള്ള നിരീക്ഷണം ഇപ്പോൾ ശക്തമാകുന്നു മധ്യപ്രദേശിലെ ഏറ്റവും വലിയ കക്ഷി എന്ന നിലയിൽ കുതിര കച്ചവടത്തിൽ ഭരണം നിലനിർത്തിയാലും ട്രെൻഡ് അവർക്കെതിരെ എന്ന് തന്നെ കരുതാം ബി ജെ പി ഭരണത്തിനിരുന്ന ഈ സംസ്ഥാനങ്ങളിലെ കാറ്റ് തിരിച്ചു വീശുകയാണ് ഗ്രാമീണ കർഷക വോട്ടർ ബി ജെ പിയെ കൈവിടുന്നു എന്നതിൻ്റെ കൃത്യമായ ചിത്രമാണ് ഈ നിയമസഭ തെരഞ്ഞെടുപ്പ് ഫലം നൽകുന്നത് ഈ സംസ്ഥാനങ്ങൾ ഉത്തരേന്ത്യയിലെ ഹൃദയഭൂമിയും അവർക്ക് ലോക്സഭയിൽ ഭൂരിപക്ഷം നേടിക്കൊടുക്കുന്നതിൽ വലിയ പങ്കും വഹിച്ചിട്ടുണ്ട് ഉത്തർപ്രദേശ് ബീഹാർ എന്നീ സംസ്ഥാനങ്ങളിൽ കനത്ത വെല്ലുവിളിയായി പ്രാദേശിക പാർട്ടികൾ വിശാല സഖ്യം ഉണ്ടാക്കുന്ന പ്രക്രിയയ്ക്ക് വേഗം പകരാനും കോൺഗ്രസിൻ്റെ നേതൃത്വം അംഗീകരിക്കാനും ഈ ഫലങ്ങൾ വഴി സാധിക്കും സമാജ്വാദി പാർട്ടിയും തൃണമൂൽ കോൺഗ്രസും ഡി എം കെയുമൊക്കെ കോൺഗ്രസിൻ്റെ പിന്നിൽ അണിനിരക്കേണ്ടി വരും ഇതൊക്കെ ദേശീയ രാഷ്ട്രീയത്തിൽ ബി ജെ പിക്ക് ദുഷ്കരമാകും കാരണം അവരെ സംബന്ധിച്ച് ഇത്തരമൊരു വിശാല പ്രതിപക്ഷ ഐക്യനിര വരുമ്പോൾ അതിനെ ഏത് തരത്തിൽ മറികടക്കണം മറികടക്കണം അല്ലെങ്കിൽ എന്ത് മുദ്രാവാക്യം കൊണ്ട് അവരുടെ മുദ്രാവാക്യത്തെ എതിരിടണം എന്നതിനെ സംബന്ധിച്ച് ബി ജെ പി ആശയക്കുഴപ്പത്തിലേക്ക് പോയിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ബി ജെ പിയുടെ തോൽവി കൃത്യമായ ചില സൂചന നൽകുന്നു അത് കർഷകരും ഗ്രാമീണരും ഉൾപ്പെടുന്ന വോട്ടർ സാമ്പത്തിക നയങ്ങളിലും നോട്ട് നിരോധനവും മറ്റ് സാമ്പത്തിക പരിഷ്കാരങ്ങളും അവർക്കിടയിൽ ഉണ്ടാക്കിയ ഗുരുതരമായ പ്രതിസന്ധിക്കും ബാലറ്റിലൂടെ മറുപടി കൊടുത്തു ഗ്രാമീണ ഇന്ത്യ മറുപടി കൊടുത്തു എന്ന് വേണം ിൽ കരുതാം അവർ ഇടയ്ക്കിടയ്ക്ക് നടത്തിയിരുന്ന വൻ പ്രക്ഷോഭങ്ങൾ ബി ജെ പി മുഖവിലയ്ക്കെടുത്തിരുന്നില്ല വലിയ കാർഷിക കർഷക പ്രക്ഷോഭങ്ങൾ ഉത്തരേന്ത്യയിലാകെ നടന്നിരുന്നു അതിനെയൊക്കെ ബി ജെ പി അവഗണിച്ച് തള്ളുകയാണ് ഉണ്ടായത് അതിൻ്റെ കൂടി പ്രതിഫലനമാണ് ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പ് പരാജയം അതിനെ ഹിന്ദുത്വക്കാരുടെ മറികടക്കാമെന്ന ബി ജെ പിയുടെ ആത്മവിശ്വാസത്തിനും നിലയില്ലാതായെന്ന് അല്ലെങ്കിൽ നിലനിൽപ്പില്ല എന്ന് ഈ ഫലങ്ങൾ തെളിയിക്കുന്നു യഥാർത്ഥത്തിൽ ബി ജെ പിയുടെ തോൽവിയുടെ ഉത്തരവാദി ധനകാര്യ വകുപ്പ് ഭരിച്ചവർ തന്നെയാണ് കാരണം നോട്ട് നിരോധനത്തിൽ തകർന്നടിഞ്ഞ കാർഷിക മേഖല രണ്ടു വർഷം കഴിഞ്ഞിട്ടും തിരിച്ചു വന്നില്ല ക്രൂഡ് ഓയിൽ വില താഴ്ന്നിട്ടും ഉയരങ്ങളിൽ തന്നെ തുടരുന്ന ഡീസൽ ഫെർട്ടിലൈസർ വില കർഷകരുടെ കൃഷി ചിലവ് വളരെ ഉയർത്തിയെങ്കിലും കാർഷിക ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ ആളില്ലാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ ഇതിന് കാരണം വാഗ്ദാനങ്ങളല്ലാതെ താങ്ങുവില അധിഷ്ഠിതമായ സംഭരണമൊന്നും നടന്നിരുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യമാണ് കടക്കണിയിൽ ജീവമാർഗം കണ്ടെത്തിയ കടക്കണിയിൽ ജീവിതമാർഗം നഷ്ടമായ കർഷകന് അവന്റെ ഏക ആസ്തിയായ കാളകളെ പോലും വിൽക്കാനാവാത്ത സ്ഥിതിവിശേഷം ഗോവധ നിരോധനം നിലവിലുള്ള ഉത്തരേന്ത്യൻ ഹൃദയഭൂമിയിലുണ്ടായി പെയ്ഡ് ന്യൂസിലൂടെ കെട്ടിപ്പൊക്കിയ മെട്രോ നഗരങ്ങളിലെ വർണ്ണക്കാഴ്ചകൾ ഇവരുടെ മങ്ങിയ ജീവിത യാഥാർത്ഥ്യങ്ങളും കണ്ണീരും യഥാർത്ഥത്തിൽ മറച്ചു പിടിക്കുകയായിരുന്നു ഈ പരാജയത്തിൽ പൊതുമേഖലാ ബാങ്കുകളുടെ തകർച്ചയ്ക്ക് നിർണായക പങ്കുണ്ട് കിട്ടാക്കടം പെരുകി മൂലധനം ഇല്ലാതെയായി പൊതുമേഖലാ ബാങ്കുകൾ കാർഷിക മേഖലയിൽ വായ്പ കൊടുക്കാതെ കർഷകരുടെ ജീവിതം ദുസ്സഹമാക്കുകയും ചെയ്തു ട്രാക്ടർ വാങ്ങാനോ ചെറുകിട വിപണിയിലെ കാർഷിക മൊത്ത വ്യാപാര ഉൽപ്പന്നങ്ങളുടെ വിപണന വിപണനത്തിന് വായ്പ കൊടുക്കാനോ ഈ ബാങ്കുകൾ തയ്യാറാകാത്തത് ഗ്രാമീണ സാമ്പത്തിക അല്ലെങ്കിൽ ഗ്രാമത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ തന്നെ തകർത്തെറിഞ്ഞു ഗ്രാമീണ സമ്പദ് വ്യവസ്ഥ എന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ തൊഴിൽദാതാവും അടുത്ത മേഖലയായ എസ് എം ഇ എന്നിവ ജി എസ് ടി എന്ന പരിഷ്കാരത്തിൽ തകർന്നടിഞ്ഞുവെന്ന യാഥാർത്ഥ്യം സർക്കാർ മറന്നുകൊണ്ട് വലിയ പ്രചരണം നടത്തുകയായിരുന്നു ഇതെല്ലാം മറച്ചു വെച്ചുകൊണ്ടായിരുന്നു നരേന്ദ്രമോദി സർക്കാരിൻ്റെ പ്രചരണം ബി ജെ പി സർക്കാർ ഈ തോൽവിയുടെ തോൽവി മുഖവലിക്കെടുത്ത് സാമ്പത്തിക പരിഷ്കാരത്തിൽ നിന്നും പൂർണ്ണമായി പിന്മാറാനുള്ള സാധ്യത തീരെയില്ല കാരണം അത് മുൻ നിശ്ചയിച്ച ആഗോളവൽക്കരണ നയങ്ങളുടെ ഭാഗമായുള്ളവ തന്നെയാണ് അതുകൊണ്ട് ഈ സാമ്പത്തിക നയത്തിൽ നിന്നും ബി ജെ പി പിന്മാറാൻ അവർക്ക് സാധിക്കില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം കർഷക സമൂഹത്തിന്റെ കണ്ണിൽ പൊടിയിടാനായി വളം സബ്സിഡി ഉയർത്തൽ താങ്ങുവില ഉയർത്തൽ സംഭരണത്തിന് വേണ്ടി നവാർഡിന്റെ നബാർഡിൻ്റെ പുനരുജ്ജീവിപ്പിക്കൽ എന്നിവ ചെയ്തേക്കും പക്ഷേ അതിനൊന്നും ശാശ്വത പരിഹാരം നൽകാനാവില്ല ചുരുക്കത്തിൽ കർഷകരെ മറന്നുകൊണ്ടുള്ള മോഹന വാഗ്ദാനങ്ങളിലും ഒപ്പം പെയ്ഡ് ന്യൂസുകളിലും മുങ്ങി മോദിയുടെ പ്രതിച്ഛായ വർദ്ധിപ്പിക്കുക എന്ന ഒറ്റ അജണ്ടയിലേക്ക് ബി ജെ പി മാറിയതോടുകൂടി കാർഷിക ഇന്ത്യ കർഷക ഇന്ത്യ ബി ജെ പിക്ക് എതിരാവുകയായിരുന്നു അവർക്കെതിരെ വിധി പ്രഖ്യാപിക്കുകയായിരുന്നു